ഓണക്കാലം വന്നു. ഓണത്തിന് ആവശ്യമായ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും എല്ലാവരും. മേദല സിസ്റ്റേഴ്സിന്റെ ഓണ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മിനി. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് സാമ്പാറാണ്. സാമ്പാർ ഒരു പ്രധാനപ്പെട്ട ഇനമാണ് സദ്യയില്. അതും ചോറും കൂടി കുഴച്ചുണ്ടുമ്പ നമുക്ക് നല്ലൊരു സംതൃപ്തി കിട്ടും. അങ്ങനെ സ്വാദിഷ്ടമായ ഒരു സാമ്പാർ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഈ ഗ്ലാസ്സില് ഒരു ഗ്ലാസ് തുവരപ്പരിപ്പാണിത്. കഴുകി വാരി വെച്ചത് ഞാൻ ഈ കുപ്പിട്ടു. പിന്നെ ചേന, ചേന അരിഞ്ഞു വെച്ചത്, പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ച് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ചേന, മത്തങ്ങ, പടവലങ്ങ ചെറിയൊരു കഷ്ണം, ഒരു രണ്ട് മൂന്ന് ഗോവക്കായ, പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു വലുതരിഞ്ഞത്, കുമ്പളങ്ങ, പിന്നെ ക്യാരറ്റ് ഒരു വലുത് അതരിഞ്ഞത്, പച്ചക്കായ ഒരെണ്ണം അരിഞ്ഞത്, ഇതെല്ലാം അതിലോട്ടിട്ട് പിന്നെ നമ്മൾ മുരിങ്ങാക്കായയും വെണ്ടക്ക തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിപ്പോ ഇടണില്ല. പിന്നെ അതിലോട്ടൊരു ചെറിയ സവോള അരിഞ്ഞതുണ്ട്, അതും ഇട്ട്, ഒരു നാല് പച്ചമുളക് അരിഞ്ഞത് അതും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഇപ്പൊ ഞാൻ ഒഴിക്കാൻ പോണ ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ടതാണ് ഞാനിത്. അത് ഞാൻ അതിന്റെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കണേന്ന്. പിന്നെ അതിലോട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു. ഇനി അതിലോട്ട് നമ്മൾ ഇടണത് സാമ്പാർ പൊടിയാണ്. അതിന് ഞാൻ ഈ കയ്യിലിന് 3 സ്പൂൺ സാമ്പാർ അതുമിട്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത്ര ഇട്ടാൽ മതി. പിന്നെ ഒരു നുള്ളു മഞ്ഞൾ അതും ഇട്ട് ഇനി ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കണം. ഞാനിപ്പോ ഈ സാമ്പാർ വെക്കാനായിട്ട് പരിപ്പും എല്ലാ ചില കഷ്ണങ്ങളൊക്കെ ഒരുമിച്ചിട്ട് വേവിക്കണേണ് കുക്കറിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപ്പ് സെപ്പറേറ്റ് വേവിക്കാം, പച്ചക്കറി സെപ്പറേറ്റ് വേവിക്കാം, എന്നിട്ട് യോജിപ്പിച്ചാലും മതി. ഇപ്പൊ ഞാനിതെല്ലാം കൂടി ഒരുമിച്ച് കുക്കറിലിട്ട് വേവിക്കണേണ്. മറ്റുള്ള കഷ്ണങ്ങൾ പിന്നിടാം. പിന്നെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് വേപ്പലയുണ്ട്, താളിക്കാനുള്ള മുളക്, പിന്നെ കടുക്. പിന്നെ ഇനി ഇതിലോട്ട് ഞാൻ ഇടുന്നത് ഒരു പിഞ്ച് കായംപൊടി ഇട്ട് കൊടുക്കണേന്ന് കുറച്ച്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേർക്കാം. ഇനി അതും കൂടി ഇട്ടിട്ട് യോജിപ്പിച്ചു. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഇപ്പൊ കഷ്ണങ്ങളൊക്കെ ഇട്ട് നമ്മൾ കുക്കർ അടച്ചു. ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ചേക്കാണ്. ഇനി ഇതിനൊരു സ്റ്റീം വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. അതെന്താന്ന് വെച്ചാല് അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് വെന്തുപോകും. അപ്പൊ ചെറിയ വേവില് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റീം കഴിയുമ്പോ ഇത് ഓഫ് ചെയ്യണമെന്ന് പറയണം. ഇനി സ്റ്റീം മാറ്റി നോക്കാം. ഇനി കുക്കർ തുറക്കാം. അപ്പൊ എല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി കുക്കർ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് നമുക്ക് സാമ്പാർ ശരിയാക്കാനുള്ള പാത്രം വയ്ക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടല്ലോ, അത് മുരിങ്ങാക്കായ അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, വെണ്ടക്കായ അരിഞ്ഞത്. ഇതിലൊരു വലിയ തക്കാളിയാണ് ഞാൻ അരിഞ്ഞിട്ടേക്കണത്, പിന്നെ 2 ചെറിയ മുരിങ്ങാക്കായ, പിന്നെ 5 വെണ്ടക്കായ. ഇനി അതിലോട്ട് നമ്മളിപ്പോ വേവിച്ചു വെച്ച കുക്കറിൽ വേവിച്ച് വെച്ച കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കണേ. ഇനി ഇതില് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. ഇനി കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കൂടി ഇതിലോട്ട് ചേർക്കാം. ഇനി ഇളക്കി സെറ്റാക്കി നോക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണേ ഞാൻ ഇപ്പൊ പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി ഉപ്പും പുളിയും അത് നമുക്ക് തിളച്ച് കഴിയുമ്പോൾ നോക്കാം.
പിന്നെ ഗ്യാസ് കത്തിച്ച് ഇനി ഇത് നല്ലോണം തിളക്കണം. സാമ്പാർ തിളക്കാൻ വെച്ചു. ഇനി അതിലോട്ട് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് അത് തിളക്കുമ്പോഴേക്കും ആ മസാലക്കൂട്ട് ഉണ്ടാക്കാം. ഇപ്പൊ പാൻ വെച്ച് ഇപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേന്. ഇനി നല്ലോണം ചൂടാവട്ടെ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നു. കടുക് നല്ലോണം പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഈ വലിയ മുളക് ചേർത്ത് നമ്മൾ ഈ വേപ്പലയിൽ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കുറച്ച് മഞ്ഞപ്പൊടി അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് ഇതിലോട്ടിട്ടു. പിന്നെ കായംപൊടി ഇതിൽ ഒരു സ്പൂൺ കായംപൊടി. പിന്നെ ഈ സ്പൂണിന് 3 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ 1 സ്പൂൺ മുളക് പൊടി. പിന്നെ 1 സ്പൂൺ ഫുള്ളായിട്ട് സാമ്പാർ പൊടി. ഇനി ഇത് ഇളക്കി ചെറിയ തീയിലിട്ട് മൊരിച്ചിടണം. നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് അരപ്പൊക്കെ. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഈ അരപ്പ് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിലോട്ട് ഇട്ടു കൊടുക്കും. ഇനി ചെറിയ തീയിലിടണം. ഇനി ഇത് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. ഇപ്പൊ സാമ്പാറിൽ ഇതെല്ലാം മസാലകളൊക്കെ ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഉപ്പ് പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണ്ടേ. അപ്പൊ നമുക്കത് നോക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലോണം ഇളക്കി സെറ്റാക്കണം. ഉപ്പും ചേർത്ത് മസാലയും ചേർത്ത് എല്ലാം സെറ്റാക്കി ഇനി ഇത് 5 മിനിറ്റ് ഇരുന്ന് തിളക്കണം. നമുക്ക് തുറന്നു നോക്കാം. സാമ്പാർ നല്ല തിളച്ച് സെറ്റായിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് തേങ്ങ വറുത്തരച്ച് ഞാൻ ചേർത്തിട്ടില്ല. ഇഷ്ടമുള്ളവർക്ക് തേങ്ങയും കൂടി വറുത്തരച്ച് ചേർക്കാം. ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ സാമ്പാർ കഴിക്കാൻ. ഓണത്തിനുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാമ്പാറാണ്. നമുക്കിനി അടുത്ത ഓണ വിഭവവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.